കടുവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിനു വേണ്ടി എല്ലാ വർഷവും ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര കടുവ സംരക്ഷണ ദിനം ആയി ആഘോഷിക്കുന്നു. കടുവകൾ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആയതിനാൽ കടുവകളെ സംരക്ഷിച്ചു നിർത്തേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. 2010 കടുവകൾക്കായി ഒരു ദിനം എന്ന ആശയം ഉടലെടുക്കുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, മലേഷ്യ, നേപ്പാൾ, ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിലെ ദേശീയ മൃഗം കടുവയാണ്. ലോകത്ത് 13 രാജ്യങ്ങളിലായി ബംഗാൾ കടുവ, സുമാത്രൻ കടുവ, സൈബീരിയൻ കടുവ, പേർഷ്യൻ കടുവ, ജാവൻ കടുവ എന്നിങ്ങനെ വിവിധ ഇനം കടുവകൾ ഉണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിനിടെ 97% കടുവകൾ ഭൂമിയിൽ ഇല്ലാതായെന്ന കണ്ടെത്തലിനെ തുടർന്ന് 2010 സെന്റ് പീറ്റേഴ്സ്ബർഗ് ടൈഗർ സമ്മിറ്റിൽ വെച്ചാണ് കടുവകൾക്കായി ഒരു ദിനം ആചരിക്കണമെന്ന ആശയം ഉടലെടുക്കുന്നത്. കടുവകളെ സംരക്ഷിക്കാൻ ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനു കൂടിയാണ് അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കുന്നത്. കടുവകളുടെ സംരക്ഷണത്തിന് ഒട്ടേറെ ആവശ്യകതകൾ ഉള്ളതായി കാണാം. ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് കടുവകൾ വലിയ സംഭാവന നൽകുന്നുണ്ട്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചോ, ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അനിമൽ വെൽഫെയർ, സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കുന്നു. ജീവലോകത്തെ കടുവയുടെ സംരക്ഷണം മറ്റനേകം ജീവി വർഗങ്ങളുടെ സംരക്ഷണത്തിന് കാരണമാകുന്നുണ്ട്. മാംസഭോജിയായ കടുവകൾ ആണ് സസ്യഭോജിയായ മാനുകൾ, കാട്ടുപോത്ത് എന്നിവ പെരുകുന്നത് തടയുന്നത്. അതുകൊണ്ടുതന്നെ 25,000 ഏക്കർ വനമാണ് കടുവകൾ സംരക്ഷിക്കുന്നത്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സംരക്ഷണത്തിനായി രൂപം കൊണ്ടതാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. നിയമവിരുദ്ധമായ വേട്ടയാടൽ, വന്യജീവി കടത്ത്, മനുഷ്യ വന്യജീവി സംഘർഷം, ആവാസ വ്യവസ്ഥയുടെ നാശം എന്നിവയ്ക്കെതിരെ എല്ലാ രാജ്യങ്ങളിലും വേണ്ട നടപടിയെടുക്കുകയാണെങ്കിൽ ഈ ജീവികളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും.